to the ground reality show. പാട്ടൊക്കെ പഠിക്കാൻ പോയില്ലേ? സംഗീതം പഠിക്കണമെന്ന മോഹമായി ഞാൻ ചെന്നപ്പോൾ ഒരു സിനിമത്തിന്റെ മരല ഉസ്താദ് അലവലാദി ഖാൻ. എന്നിട്ട് പാട്ട് എവിടെങ്കിലും പാടിയിരുന്നു? ഇഷ്ടം പോലെ ഉണ്ട്. ഇഷ്ടം പോലെ ഉണ്ട്. ഇഷ്ടം പോലെ. പാട്ട് അല്ല പല സ്ഥലങ്ങളിലും പാടിയിരുന്നു. ഒറീസ, ബീഹാർ, രാജസ്ഥാൻ, ഗോമന്തു, മധ്യപ്രദേശ്. അവിടെയൊക്കെ തോറ്റു. പാട്ടൊക്കെ പഠിക്കാൻ പോയില്ലേ? തോന്നി. എന്നിട്ട് പാട്ട് എവിടെങ്കിലും പാടിയിരുന്നു? പിന്നെ എന്റെ ശക്തൻ തമ്പുരാൻ പ്രസിദ്ധമല്ലേ. അവിടെയൊക്കെ തോറ്റു. തുന്നമ്പാടിയപ്പോ നിർത്തി. എങ്ങനെ ഇരിക്കണം? അല്ല, എന്തിലെങ്കിലും ഒരെണ്ണത്തിൽ ജയിക്കണം എന്നുള്ള വാശി. പക്ഷെ തോറ്റു. അങ്ങനെ സംഘഗാനത്തിൽ അവർ പങ്കെടുത്തു, അതുവരെ തോറ്റുപോയി. സംഘഗാനം അതുവരെ എല്ലാത്തിനും ഫസ്റ്റ് കിട്ടുന്ന അവർക്ക്, അതും തോറ്റു. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ അതിന്റെ വിധി. ഞാൻ കാരണം തോറ്റുപോയി എന്ന് അവര് പറയാം. ഞാൻ അതിന് സമ്മതിച്ചു കൊടുത്തു. എന്തൊക്കെ പറഞ്ഞാലും എന്റെ ആത്മവിശ്വാസം നശിക്കില്ല. ഞാനിത് എത്ര കണ്ടതാ. ഇതേപോലെ ഞാൻ കോളേജിൽ ഒരു തവണ ഉള്ള സമയത്ത് പാട്ട് പാടി. എന്നിട്ട് എന്റെ ഉള്ളിലാണോ? ഒന്നുമില്ല. അതെനിക്കറിയില്ലേ. ഒരു തൊട്ടങ്ങി ഒന്ന് കീറിയപ്പോഴേക്കൊരു ചെറിയ വെള്ളി വീണു. കട്ടിക്കും ചെറിയ സാധനം വന്നു. അപ്പൊ തുടങ്ങിയ കൂവല. തളരരുത് രാമൻകുട്ടി, തളരരുത്. സംഗീത ബോധമില്ലാത്തവർക്ക് അങ്ങനെ പലതും തോന്നും. ഞാനിത് പണ്ട് മുതലേ കൂവലൊക്കെ കേട്ടതുകൊണ്ട് എനിക്കതൊരു വിഷയമല്ല. തിരാടല്ലേ. പക്ഷെ ഈ കുട്ടിക്കതൊരു വിഷയമായിരുന്നു. ഇവള് കരഞ്ഞിട്ട് ഇവള് ബോധമൊക്കെ പോയിന്നേ. സ്വാഭാവികം. എന്നിട്ട് ഈ ഫാക്കൽറ്റി സ്റ്റേജിൽ വന്ന് ഈ കുട്ടീനെ പിടിച്ചോണ്ട് പോവാ. എന്നിട്ട് എന്നോട് പറയാ, എന്തിനാടാ ഇങ്ങനെ ഇവിടെ നിൽക്കുന്നത്? ഒരു കലാകാരനെ വളരാൻ വിടില്ലല്ലോ. ഇറങ്ങി കഴിഞ്ഞ ഞാൻ ആ കുട്ടീനെ എല്ലാരും സമാധാനിപ്പിക്കുന്നു. ഞാൻ ആ വഴി അന്ന് നിർത്തി. ഓൾറെഡി നിർത്താൻ ഇരിക്കുകയായിരുന്നു. ഇതും കൂടെ വന്നപ്പോ തീർന്നു. ദേവന്റെ കാലാവസ്ഥ ശരിയാകുമെന്ന് തോന്നുന്നില്ല. ഇനിയെല്ലാം ദൈവത്തിന്റെ കയ്യിലാ. ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും കാണാം. പറ്റേ.